ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ പകുതിയോളം വലിപ്പത്തിൽ കാണാൻ സാധിക്കുമായിരുന്ന വലിയൊരു രൂപമാണ് പ്ലാനറ്ററി നെബുലയായിട്ടുള്ള ഹെലിക്സ് നെബുല എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം കാണുമ്പോൾ തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള രൂപങ്ങളിൽ ഒന്നാണോ അത് എന്ന് നമുക്ക് തോന്നും. എന്താണ് ഈ ഹെലിക്സ് നെബുല എന്ന് പറയുന്നത്? അതെങ്ങനെയാണ് രൂപപ്പെട്ടത്? അത് ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ അടുത്ത കാലത്ത് നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ വളച്ചൊടിച്ചൊരു വാർത്തയെപ്പറ്റി ഓർമ്മ വരുന്നത്. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് എടുത്ത ഈ പറയുന്ന ഹെലിക്സ് നെബുലയുടെ ചില ചിത്രങ്ങൾ ശബ്ദരൂപത്തിലേക്ക് സോണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് കേട്ട ശബ്ദത്തെ എടുത്തുകൊണ്ട് മലയാളികളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന വണ്ണം പ്രമുഖരായ പത്രമാധ്യമങ്ങൾ പോലും നരകത്തിൻ്റെ അലർച്ച തുടങ്ങിയ രീതിയിൽ അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വാർത്ത കൊടുത്തു. കുറച്ചൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെങ്കിലും ഒരുപാട് പേരും മറ്റൊരർത്ഥത്തിലെടുക്കുകയും പല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ തന്നെ അതിന് താഴെ വരികയും ചെയ്തതായിട്ടുള്ള വാർത്തകൾ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു തെറ്റായ കാര്യം തന്നെയായിരുന്നു. അതായത് യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ്ട്രോണമിക്കലായിട്ടുള്ള ഇമേജുകളെ സൗണ്ടിലേക്ക് മാറ്റാൻ കഴിയുമെന്നും അത് പഠനത്തിന് കൂടുതൽ സഹായകരമാകുമെന്നും ഉദ്ദേശിച്ചുകൊണ്ട് നാസ പുറത്തുവിട്ട കാര്യത്തെ മറ്റൊരു തലത്തിലേക്ക് വളച്ചൊടിക്കാൻ ഇത് കാരണമായി എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ ഹെലിക്സ് നെബുലയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ജെ ആർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഭൂമിയിൽ നിന്ന് ഏകദേശം 655 മുതൽ 695 പ്രകാശ വർഷത്തിനിടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന വലിയൊരു രൂപമാണ് ഹെലിക്സ് നെബുല എന്ന് പറയുന്നത്. നമുക്കറിയാം നെബുലകൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ നഴ്സറികളാണ്. നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് നെബുലകളിലാണ്. എന്നാൽ വലിയ വലിയ നക്ഷത്രങ്ങൾ ഇന്ധനം കത്തിത്തീരുന്ന സമയത്ത് അവയുടെ ഔട്ടർ ലെയറിൽ കാണപ്പെടുന്ന ഗ്യാസുകളും മറ്റു പദാർത്ഥങ്ങളും പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം, റെഡ് ജയന്റ് ആയതിനു ശേഷം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം മിക്കപ്പോഴും വൈറ്റ് ഡോർഫുകളായി മാറാറുണ്ട്, വെള്ളക്കുള്ളന്മാരായി മാറാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ സൂര്യനും ഏകദേശം 500 കോടി വർഷം കഴിഞ്ഞതിൻ്റെ ഇന്ധനം മുഴുവൻ കത്തിത്തീരുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ഭൂമിയുടെ സൈസുള്ള ചെറിയ രൂപമായി മാറുകയും വളരെയധികം മാസുള്ള ആ രൂപത്തിൻ്റെ ചുറ്റിലും നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ കളർഫുള്ളായിട്ടുള്ള ഗ്യാസുകൾ എക്സ്പെല് ചെയ്യുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഞാൻ പറഞ്ഞു 655 പ്രകാശ വർഷം അകലെ എന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രി നിങ്ങളൊരു ബൈനോക്കുലർ ഉപയോഗിച്ചുകൊണ്ട് പൊളാരിസ് എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഹെലിക്സ് നെബുലയെ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കാണുന്ന ഹെലിക്സ് നെബുല ഏകദേശം 655 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശമാണ്. 655 നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ആ ഒരു സ്ട്രക്ചറിന് തന്നെ ഏകദേശം 2.87 പ്രകാശ വർഷത്തിൻ്റെ വലിപ്പമുണ്ട്. അതായത് ഏറ്റവും പുറകു ഭാഗത്തു നിന്ന് വരുന്ന പ്രകാശം മുൻഭാഗത്തു നിന്ന് വരുന്ന പ്രകാശത്തേക്കാൾ പഴയതായിരിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ കാണുന്ന ചിത്രത്തിലെ ഇടത് ഭാഗത്തു നിന്ന് പുറപ്പെടുന്ന പ്രകാശം വലത് ഭാഗത്ത് എത്തിച്ചേരാൻ 2.87 വർഷത്തെ സമയമെടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൻ്റെ ഉള്ളിൽ 1000 സോളാർ സിസ്റ്റത്തെ നമുക്ക് വയ്ക്കാൻ കഴിയുന്നത്ര വലിപ്പമാണ് ഇതിനകത്തുള്ള ഈ ഹെലിക്സ് നെബുലയ്ക്കകത്തുള്ള രൂപത്തിനുള്ളത്. നമ്മൾ കാണുന്ന ചിത്രങ്ങളൊക്കെ തന്നെ മിക്കപ്പോഴും ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, വിസിബിൾ റേസ്, എക്സ്റേ തുടങ്ങിയ റീജിയണുകളിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ആ നെബുലയിൽ നിന്ന് വരുന്ന ഇത്തരം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകൾ പിടിച്ചെടുത്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ വിസിബിൾ റീജിയണിലുള്ള ഹെലിക്സ് നെബുലയുടെ രൂപമാണ്. അത് പെട്ടെന്ന് വളരെ വയലൻ്റ് ആയിട്ട് എക്സ്പെല് ചെയ്തൊരു രൂപമായതുകൊണ്ട് തന്നെ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ സ്പെക്ട്രത്തിൽ നമുക്കതിൻ്റെ സിഗ്നലുകൾ ലഭിക്കും. പിന്നെ നമ്മളത് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ഇൻഫ്രാറെഡിനെയും അൾട്രാവയലറ്റിനെയും ഒക്കെ കളർഫുള്ളാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പുറകു ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഓരോ റീജിയണുകളിൽ എങ്ങനെയാണ് ഹെലിക്സ് നെബുല കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ഹെലിക്സ് നെബുലയുടെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. കാരണം ഇത്രത്തോളം ഏരിയ സോളാർ സിസ്റ്റത്തിനേക്കാൾ വളരെ അധികം മടങ്ങ് കൂടുതലുള്ള ഏരിയയിൽ ഇങ്ങനെ ഗ്യാസുകൾ എക്സ്പെല് ചെയ്ത് കിടക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന പണ്ടത്തെ നക്ഷത്രത്തിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള വൈറ്റ് ഡ്വാർഫിൻ്റെ എനർജി കൊണ്ട് ഇലുമിനേറ്റ് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും ഈ ഗ്യാസുകൾ ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് കൂടുതൽ എനർജിയും ഔട്ടർ ഭാഗത്ത് കുറവ് എനർജിയും ആയതുകൊണ്ട് തന്നെ വേവ് ലെങ്തിൽ വ്യത്യാസമുണ്ട്. സെൻറ്റർ ഭാഗത്ത് നീലയോട് ചേർന്ന് കൂടിയ വേവ് ലെങ്തുള്ള പ്രകാശം അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളും ഔട്ടർ ഭാഗത്തായിട്ട് റെഡിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ റെഡ് റീജിയണിൽ പെടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളുമാണ് വിസിബിൾ റീജിയണിൽ ഹെലിക്സ് നെബുലയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് മാത്രമല്ല, ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരു നക്ഷത്രത്തിൻ്റെ അന്ത്യസമയത്ത് അത് സൂര്യനെപ്പോലെയുള്ളൊരു നക്ഷത്രമാണെങ്കിൽ അതൊരു റെഡ് ജയന്റായി മാറുകയും
അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒരു വെള്ളക്കുള്ളനായി മാറുമ്പോൾ ഔട്ടർ ലെയർ ഇതുപോലെ പ്രപഞ്ചത്തിലേക്ക് തെറിച്ചു പോവുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ്രജൻ ഫിലമെൻ്റ് പോലെയുള്ള പാർട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഡെൻസർ ആയിട്ടുള്ള പാർട്ടുകൾ കോമറ്റുകൾ പോലെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോളാർ സിസ്റ്റത്തിൻ്റെ അത്ര വലിപ്പം വരുന്ന നീളമേറിയ വാലുകളുള്ള കോമറ്റുകൾ ഇത്തരം രൂപങ്ങൾക്കകത്ത് കാണുന്നത് അപൂർവമാണ്. പക്ഷേ ഹെലിക്സ് നെബുലയ്ക്കകത്ത് അത് കാണാൻ കഴിയുന്നുണ്ടെന്നും അതെന്തുകൊണ്ടാണെന്നും സയൻറ്റിസ്റ്റുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെലിക്സ് നെബുല മാത്രമല്ല ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരുപാട് നെബുലകൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. മനുഷ്യൻ്റെ കണ്ണിൻ്റെ പ്യൂപ്പിളിനോട് സാമ്യമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഹെലിക്സ് നെബുല പണ്ടുള്ളവർ തന്നെ ഈ ടെലസ്കോപ്പൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഡിറ്റക്റ്റ് ചെയ്തിരുന്നുവെങ്കിലും പ്ലാനറ്ററി നെബുലകൾ എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് സൗരയൂഥത്തിലെ തന്നെ മറ്റൊരു ഗ്രഹമാണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും ഹെലിക്സ് നെബുലയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. 18th നൂറ്റാണ്ടിൽ ലുഡ്വിഗ് ഹാർഡിഞ്ച് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഹെലിക്സ് നെബുലയെ കണ്ടെത്തുന്നതും പിന്നീട് വില്യം ഹെർഷലിനെ പോലെയുള്ളവരാണ് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അത് എക്സ്പാൻഡ് ചെയ്യുമെന്ന്. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? ഹെലിക്സ് നെബുലയുടെ ഇന്നർ റീജിയൻ ഏകദേശം 30 കിലോമീറ്റർ പെർ സെക്കൻഡിലധികം വേഗത്തിലും ഔട്ടർ റീജിയൻ ഏകദേശം 40 കിലോമീറ്റർ പെർ സെക്കൻഡിലധികം വേഗത്തിലും പ്രപഞ്ചത്തിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ദൃശ്യകോണിൽ അതിൻ്റെ ആ എലോങ്ങേഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ പാടാണ്. കാര്യം ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന റീജിയൺ അല്ല അതിൻ്റെ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. ഏകദേശം 10,600 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു നക്ഷത്രം ഇത്തരത്തിൽ എക്സ്പെല്ല് ചെയ്യാൻ ആരംഭിച്ചതും ഒരു വൈറ്റ് ഡ്വാർഫായി പരിണമിക്കാൻ ആരംഭിച്ചതും. വൈറ്റ് ഡ്വാർഫോളെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രവും ഇതുപോലെ ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള നക്ഷത്രമാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു വൈറ്റ് ഡ്വാർഫിൻ്റെ നിലവിലുള്ള എനർജിയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ഗേഷ്യസ് ആയിട്ടുള്ള ആ ഒരു പടലങ്ങൾ മുഴുവൻ പല വേവ് ലെങ്തിൽ ഇലുമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ കാലം കഴിയുമ്പോൾ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എനർജിയൊക്കെ നഷ്ടപ്പെട്ട് തണുക്കാൻ ആരംഭിക്കുകയും നമുക്ക് ദൃശ്യമല്ലാതെ വരികയും ചെയ്യും. സൂര്യൻ 500 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ ഹെലിക്സ് നെബുലയിൽ കാണുന്നത്. പണ്ട് ഏതോ ഒരു നക്ഷത്രം ഇതേപോലെ ഒരുപാട് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഗ്രഹത്തിൽ ജീവനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നിരിക്കാം, ഒരു സോളാർ സിസ്റ്റം ആയിരുന്നിരിക്കാമെന്നും പിന്നീട് അത് റെഡ് ജയന്റായി ഗ്രഹങ്ങളൊക്കെ വിഴുങ്ങുകയും പിന്നീട് ഇത് പൊട്ടിത്തെറിക്കുകയും ചെയ്ത രൂപത്തിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഏകദേശം 500 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു 700-800 പ്രകാശവർഷം അകലെയുള്ള ഏതെങ്കിലും ഗ്രഹത്തിൽ നമ്മളെപ്പോലെ നിരീക്ഷിക്കാൻ കഴിയുന്ന ജീവിവർഗങ്ങൾ ഉണ്ടെങ്കിൽ സൂര്യൻ ഇതുപോലെ പൊട്ടിത്തെറിക്കുന്നതായിട്ട് അവർക്ക് ദർശിക്കാൻ കഴിയും എന്നുള്ള വസ്തുതയാണ്. അത്യാവശ്യം നല്ലൊരു ബൈനോക്കുലർ ഉണ്ടെങ്കിൽ നമുക്ക് ഹെലിക്സ് നെബുലയെ ഡിറ്റക്റ്റ് ചെയ്യാം. അതിൻ്റെ കളർ പാറ്റേണൊക്കെ കാണാൻ നല്ലൊരു ടെലസ്കോപ്പ് വേണം. പിന്നെ നമ്മളിപ്പോൾ ചിത്രത്തിലേക്ക് കാണുന്ന രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഇമേജുകളൊക്കെ തന്നെ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള വലിയ വലിയ ടെലസ്കോപ്പുകളും ഹബിൾ സ്പിറ്റ്സർ പോലെയുള്ള ടെലസ്കോപ്പുകളൊക്കെ എടുത്തതാണ്. കൃത്യമായ പഠനത്തിലൂടെ തന്നെ അതിൻ്റെ പല പ്രോപ്പർട്ടികൾ ഇപ്പോഴും ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഫിലമെൻ്റ് ഹൈഡ്രജൻ കോമറ്റ് നോട്ടുകൾ എന്തുകൊണ്ട് അതിനകത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതലായി ഇതിനെക്കുറിച്ച് പഠിക്കുക, ഇതിനെക്കുറിച്ച് വായിക്കുക. ഇത്തരത്തിലുള്ള ബഹിരാകാശ സംബന്ധമായിട്ടുള്ള വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ യാഥാർത്ഥ്യം വായിക്കാൻ കഴിയും. നാസ പുറത്തുവിട്ടിരിക്കുന്ന പോസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് സോണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ചെയ്യുന്നതിലൂടെ ഇത്തരം ബഹിരാകാശ ചിത്രങ്ങളെ നമുക്ക് ശബ്ദരൂപത്തിലും അനലൈസ് ചെയ്യാൻ കഴിയുമെന്നാണ്. അല്ലാതെ നരകത്തിൻ്റെ അലർച്ച എന്നൊന്നുമല്ല. പണ്ട് സൂര്യൻ്റെ ശബ്ദം എന്നുള്ള നിലയ്ക്കും ചിലർ നാസയെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരുന്നു. പ്രധാനമായിട്ടും ആ ഒരു രൂപത്തിൽ റെഡിൻ്റെ റീജിയണിൽ ലോ പിച്ചും ബ്ലൂവിൻ്റെ റീജിയണിൽ ഹൈ പിച്ചും വരുന്ന തോതിൽ ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിനെ ശബ്ദമായി കൺവെർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കേട്ട ശബ്ദം എന്ന് പറയുന്നത്. അത് പ്യുവറായിട്ട് നമ്മൾ നിർമ്മിച്ചതാണ്. ബഹിരാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കില്ല. ലൈറ്റ് ഇമേജിനെ അല്ലെങ്കിൽ ലൈറ്റ് സിഗ്നലിനെ സൗണ്ട് സിഗ്നലാക്കി മാറ്റിയതാണ്. ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക സൈബോർഗ് ആയിട്ടുള്ള നീർ ഹാരിപ്സൺ എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് കാഴ്ചകളെ സുന്ദരനാക്കുന്ന ഒരാളാണ്. അതായത് അദ്ദേഹത്തിന് ജന്മന നിറങ്ങൾ കാണാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ തലയോട്ടിയുടെ പുറകിൽ നിന്ന് വരുന്ന ഒരു ആൻറ്റിന സെൻസറുമായി ഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യൂ കണ്ണിന് നേർക്ക് വരുന്ന രീതിയിൽ ഘടിപ്പിക്കുകയും അദ്ദേഹം കാണുന്ന ചിത്രങ്ങളിലെ നിറങ്ങൾ ഈ ഒരു സെൻസർ പിടിച്ചെടുത്തതിന് ശേഷം ആ നിറത്തിന് ആനുപാതികമായിട്ടുള്ള ശബ്ദം അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തിക്കുകയും ചെയ്യുന്നു. അതായത് നീൽ ഹാരിസൺ ഒരുപക്ഷെ ഈ പറയുന്ന ഹെലിക്സ് നെബുലയെ നോക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം എന്തായിരിക്കാം, അതുപോലൊരു ശബ്ദത്തെയാണ് ഇപ്പോൾ നാസ സോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി കണ്ടെത്തിയിരിക്കുന്നത്. അല്ലാതെ കൂടുതലായിട്ട് ഇതിൽ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതോ നരകമോ അതൊന്നും അതിനകത്തില്ല. ഇതൊക്കെ തന്നെ ഈ
ഈ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി വളച്ചൊടിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അതിനെതിരെ പ്രതികരിക്കേണ്ടവരാണ്. ശാസ്ത്ര വാർത്തകളെയും നാസകളെയും വെച്ചുകൊണ്ട് വാർത്തകളെ വളച്ചൊടിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ നയിക്കുന്നത് നമ്മുടെ സമൂഹത്തെ പുറകോട്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ഹെലിക്സ് നെബുലയെക്കുറിച്ചും ആ തെറ്റായ വാർത്തയെക്കുറിച്ചും ഹെലിക്സ് നെബുലയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നിങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് അർജൻറ്റായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ